ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമീൻസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല നാടൻ ബോട്ടി ഫ്രൈ ആണ്. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് എങ്ങനെയാണ് ബോട്ടി ഫ്രൈ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ബോട്ടി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലാണ് ഞാൻ ഇട്ട് വെച്ചത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ ജീരകപ്പൊടി, വലിയ ജീരകം പൊടിച്ചതാണ്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ പൊട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത് രണ്ടും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2-3 പച്ചമുളക് നടുക കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല നാടൻ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.